ജയിക്കണം എന്ന ഒരു വാശിയോടുകൂടി നാം തുടങ്ങുന്നു. നമുക്കാകെയുള്ള യൂണിറ്റുകൾ 15 ആണ്. അതിൽ 14 എണ്ണേ ഫോക്കസ് പോയിന്റിൽ വരുന്നുള്ളൂ. അതിൽ ഒന്നാമത്തെ യൂണിറ്റ് ആണ് ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ്. 12 മാർക്കിനോളം ഇതിൽ നിന്ന് വരും എന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു. അതിൽ ഒന്നാമത് നിങ്ങൾ പഠിക്കേണ്ട പോയിന്റ് ആണ് ഇലക്ട്രിക് ചാർജിന്റെ SI യൂണിറ്റ്. അത് കൂളംബാണ്, അതുകൊണ്ടാണ് 1 എന്നിട്ട് എഴുതിയിട്ടുള്ളത്. ഇലക്ട്രിക് ചാർജ് ഹാസ് ദ യൂണിറ്റ് കുളുംബ് ഇൻ SI സിസ്റ്റം. COULOMB എന്നാണ് എഴുതുക. മലയാളത്തിൽ കുളുംബ് എന്ന് എഴുതിയാലും മതി. ക്ലിയർ ആയില്ലേ? അതിന് 1 മാർക്കാണ് സ്കോപ്പ് ഉള്ളത്. രണ്ടാമത്തെ പോയിന്റ് ക്വാണ്ടൈസേഷൻ പ്രിൻസിപ്പിൾ എന്നാണ്. ക്വാണ്ടൈസ് ചെയ്യുന്ന പാക്കറ്റ് ആക്കുക എന്നാണ്. ഈ പ്രകൃതിയിലെ എല്ലാ ചാർജുകളും ഇലക്ട്രോണിക് ചാർജിന്റെ മൾട്ടിപ്പിൾ ആയിട്ടാണ് കാണുന്നത്. അതായത് ഒരു ചാർജ് ഈസ് ഈക്വൽ ടു 1 ഇലക്ട്രോണിക് ചാർജ്, 2 ഇലക്ട്രോണിക് ചാർജ്, 3 ഇലക്ട്രോണിക് ചാർജ്, 1.5 ഇലക്ട്രോണിക് ചാർജ് എന്ന് കാണൂല. അതുകൊണ്ടാണ് അവിടെ ഇക്വേഷൻ എഴുതിയിട്ടുള്ളത് Q=+(-NE). N എന്ന് പറഞ്ഞാൽ 1, 2, 3. E എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക് ചാർജിന്റെ മാഗ്നിറ്റ്യൂഡ് എന്നാ. അത് 1.6 × 10⁻¹⁹ കൂളംബ്. ഇതിന് കാരണം എന്താ വെച്ചാല് ഇലക്ട്രോണിന്റെ ട്രാൻസ്ഫർ കൊണ്ടാണ് ചാർജിങ് സംഭവിക്കുന്നത് എന്നുള്ള ഒരു ചിന്തയാണ്. 2 മാർക്കാണ് ഈ പോയിന്റിന്റെ സ്കോപ്പ്. മൂന്നാമത്തെ പോയിന്റ് ആണ് കുളുംബ്സ് ലോ. ചാർജുകൾക്കിടക്കുള്ള ആകർഷണ വികർഷണ ഫലങ്ങൾ എത്രയാണെന്ന് പറയുന്നത്. അതിലെ ഫസ്റ്റ് പോയിന്റ് ഫോഴ്സ് ചാർജുകളുടെ പ്രോഡക്റ്റിന് നേരനുപാതത്തിലാണെന്ന്. അതാണ് F=(2). ഇങ്ങനെ ചിരിച്ചിട്ട് കണ്ടല്ലേ, Q1 Q2. രണ്ടാമത്തെ പോയിന്റ് എന്താ, ഡിസ്റ്റൻസിന്റെ സ്ക്വയറിന് വിപരീത അനുപാതമാണെന്ന. അതാണ് F=(1/R²). രണ്ടും കൂടി കൂട്ടിയിട്ട് അത് മൂന്നാമത് എഴുതിക്കണം. F=(2), Q1 Q2 എന്ന് മേലെ, R²ന്ന് താഴെ. ഇനി ആ പ്രൊപ്പോർഷണൽ റിലേഷൻ, അതായത് ആനുപാതിക ബന്ധത്തെ ഇക്വേഷൻ ആക്കാൻ ഒരു കോൺസ്റ്റന്റ് കൊണ്ട്, അതാണ് തൊട്ടടുത്ത് ഇക്വേഷനിൽ എഴുതിയിട്ടുള്ളത്. F=1/4πε Q1 Q2 R². ആ അബ്സലോൺ ആണ് ഒരു കോൺസ്റ്റന്റ്. ആ അബ്സലോണ് ഒരു മീഡിയത്തിന്റെ കോൺസ്റ്റന്റ് ആണ്. അതിന്റെ പേരാണ് പെർമിറ്റിവിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ ഞാൻ ഇപ്പൊ തന്ന ഈ ചിത്രത്തിൽ നിന്ന് ആദ്യത്തേതിന് 1 മാർക്ക്, രണ്ടാമത്തേതിന് 2 മാർക്ക്, മൂന്നാമത്തേതിനും 2 മാർക്ക്. അങ്ങനെ ടോട്ടല് 5 മാർക്ക് ഇവിടെ തന്നെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. പ്രതീക്ഷയുള്ളവരായിരിക്കുക. ഓക്കെ, ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി. ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞ ഒരു ചാർജിന് ചുറ്റുമുള്ള സ്ഥലം എന്നാ. അവിടുത്തെ ഇന്റൻസിറ്റി എന്ന് പറഞ്ഞാൽ തീവ്രത എന്നാ. ആ ഇന്റൻസിറ്റി അറിയാൻ വേണ്ടി നമ്മൾ ചെയ്യെന്താ വെച്ചാല് ഒരു പോസിറ്റീവ് ചാർജ് കൊണ്ടുവയ്ക്കുക ചെയ്യുക. അങ്ങനെ കൊണ്ടുപോയി വെച്ചാൽ ആ പോസിറ്റീവ് ചാർജ് നീങ്ങും. ആ നീങ്ങണ ഫോഴ്സ് എത്രയെന്ന് കണ്ടുപിടിച്ചിട്ട് നമ്മൾ ഫോഴ്സ് പെർ ചാർജ് ഒരു കുളമ്പ് കൊണ്ടുവച്ചാലുള്ള ഫോഴ്സ് എത്രയെന്ന് കണക്കൂട്ട ചെയ്യുക. അതുകൊണ്ടാണ് അവിടെ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എന്നുള്ളടത്ത് നേരെ ഞാൻ എഴുതിയിട്ടുള്ളത് ഇറ്റ് ഈസ് ദ ഫോഴ്സ് പെർ ചാർജ്. അപ്പൊ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എന്താണ്? ഇറ്റ് ഈസ് ദ ഫോഴ്സ് പെർ ചാർജ്. എന്റെ ഇക്വേഷൻ എന്താ എഴുതിയിട്ടുള്ളത്? E=F/Q0. Q0 ഒരു ചാർജ് ഏറ്റെടുത്ത തൽക്കാലം. ഇനി അത് സ്കേലറാ വെക്ടറാ? വെക്ടർ ക്വാണ്ടിറ്റി ആണ്. അതിന്റെ യൂണിറ്റ് എന്താ വരിക? ന്യൂട്ടൺ പെർ കൂളംബാണ്. ഓക്കെ, ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി 2 മാർക്ക് കാറ്റഗറിയിൽ ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ചോദ്യമാണ്. ഇറ്റ് ഈസ് ദ ഫോഴ്സ് പെർ ചാർജ്. നിങ്ങൾ പറഞ്ഞു നോക്കിയേ, ഇറ്റ് ഈസ് ദ ഫോഴ്സ് പെർ ചാർജ്. 5-ാമത്തെ പോയിന്റ് ആണ് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഡ്യൂ ടു എ പോയിന്റ് ചാർജ് എന്ന. ഒരു ചാർജ് ക്യൂ ആ ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാം. അതിൽ നിന്ന് 6 അകലത്തിലുള്ള ഒരു ബിന്ദുവാണ് പി. അവിടുത്തെ ഇന്റൻസിറ്റി ഇ എത്ര ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ക്യാപിറ്റൽ ഇ. ക്ലിയർ ആയില്ലേ? അപ്പൊ അവിടെ പോസിറ്റീവ് ചാർജ് വെച്ചാൽ എങ്ങട്ടാ നീങ്ങ? റൈറ്റ് സൈഡിലേക്ക് അല്ലേ നീങ്ങ? അതുകൊണ്ടാണ് ഇന്റെ ഡയറക്ഷൻ അങ്ങോട്ട് അടയാളപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ നമ്മൾ അവിടെ കൊണ്ടുപോയിക്കാണ്ട് ഒരു Q0 എന്ന് പറഞ്ഞ ചാർജ് വെച്ചു. അപ്പൊ ഫോഴ്സിന്റെ ഇക്വേഷൻ എഴുതി, 1/4πε Q1 Q2 R² എന്നുള്ളടത്ത് Q Q0 R² എന്ന് എഴുതി. നേരെ ഇന്റെ ഇക്വേഷൻ എഴുതി, E=F/Q0. എഫിന്റെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, 1/4πε Q Q0 / R² ഹരിക്കണം Q0.
ഹരിക്കാൻ വേണ്ടി എന്താ ചെയ്യ, വിൽക്രമിട്ട് ഗുണിക്ക, തല തിരിച്ച് ഗുണിക്കുക ചെയ്യ. അതുകൊണ്ടാണ് ഗുണിക്കണം 1/Q0. Q0 വെട്ടി നേരെ E=1/4πε Q/r² ഇത് പരീക്ഷക്ക് ചോദിച്ചിട്ടുണ്ട്, 3 മാർക്ക് ചോദ്യമായിട്ട്. ഡിറൈവ് ആൻ എക്സ്പ്രഷൻ ഫോർ ദി ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഡ്യൂ ടു എ പോയിന്റ് ചാർജ്. ആ ഇക്വേഷൻ നല്ലൊന്ന് മനസ്സിരുത്തി അവനവന്റെ ഉള്ളിലേക്ക് എടുക്കുക. നേരെ ഇക്വേഷൻ ആലോചിച്ച് നോക്കി, ആദ്യം ആ കോൺസ്റ്റന്റ് ആണ് ഇലക്ട്രോസ്റ്റാറ്റിക്സ്, ഇലക്ട്രിക് ചാർജുമായി ബന്ധപ്പെട്ട് എപ്പോഴും 1/4πε. പിന്നെ നേരെ ആ ചാർജ് ഡിവൈഡഡ് ബൈ സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് എന്നാണ്. അപ്പൊ ക്യൂ ചാർജിൽ നിന്ന് ആർ ഡിസ്റ്റൻസിലാണെങ്കിൽ Q/r² എന്ന് വരും, Q1 ആണെങ്കിലോ Q1/r² എന്ന് വരും. അപ്പൊ മേലെ ഏതാ ചാർജ് എന്ന് വരും, അടിയിൽ സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസും വരും. മറക്കരുത് പ്രിയപ്പെട്ട കുട്ടികളെ. 6th point, ഇലക്ട്രിക് ഡൈപോളും ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റുമാണ്. രണ്ട് തുല്യവും വിപരീതവുമായ ചാർജുകള് ഒരു പ്രത്യേക ഡിസ്റ്റൻസിൽ, സ്മോൾ ഡിസ്റ്റൻസ് ആട്ടോ, അകറ്റി വെച്ചാൽ അതിന് ഡൈപോൾ എന്ന് പറയും. അങ്ങനെയാണ് ചിത്രത്തിൽ കാണിച്ചിട്ടുള്ളത്, -Q സ്മോളർ ഡിസ്റ്റൻസിൽ +Q വെച്ചാൽ അപ്പൊ ഡൈപോൾ ആയി. ഡൈപോളിനെ റെപ്രസെന്റ് ചെയ്യുന്ന ക്വാണ്ടിറ്റിയാണ് ഡൈപോൾ മൊമെന്റ്. അത് കിട്ടാൻ വളരെ എളുപ്പമാണ്. സ്മോൾ പി ഈക്വൽ ടു, ഡൈപോൾ മൊമെന്റ് റെപ്രസെന്റ് ചെയ്യുന്ന സ്മോൾ പി ആണ്, സ്മോൾ പി ഈക്വൽ ടു Q × 2A എന്നാ. അതായത് +Q എന്ന് കൊടുക്കണ്ട, -Q എന്ന് കൊടുക്കണ്ട, Q എടുത്ത മതി. മാഗ്നിറ്റ്യൂഡ് ഓഫ് എനി വൺ ഓഫ് ദ ചാർജ് ഇൻറ്റു ആ 2A ഒക്കെ പറഞ്ഞത് ഡൈപോൾ ലെങ്ത് എന്നാ. അപ്പൊ ഡൈപോൾ മൊമെന്റ് എന്താന്ന് ചോദിച്ചാല് P=Q × 2A. അത് യൂണിറ്റ് എന്താ, ക്യൂവിൻ്റെത് കൂളുമ്പും 2A മീറ്റർ കൂളും മീറ്റർ. അത് തൽക്കാലം വെക്റ്റർ ആണെന്ന് നിങ്ങൾ മനസ്സിരുത്തി മനസ്സിലാക്കുക. അതിന്റെ ഡയറക്ഷൻ നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്കാണെന്നും ഓർക്കുക. ഓക്കെ, അപ്പൊ ഡൈപോൾ, ഡൈപോൾ മൊമെന്റ്, ഡൈപോൾ മൊമെന്റ് 2 മാർക്ക് കാറ്റഗറിയാണ് വരിക.